നമ്മുടെ ചാനലിനെ സ്നേഹിക്കുന്ന കോടാനുകോടി പ്രേക്ഷകർക്കും ഇപ്പോൾ കാണുന്ന മഹനീയ സാന്നിധ്യത്തിനും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായ സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഇന്നിവിടെ ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെ സമയത്ത്, അങ്ങനല്ല ചോദിച്ചിരിക്കുന്നത്, ഏറ്റവും നല്ല സമയം ഏതാണ്, ഏറ്റവും ഫലസിദ്ധി ഉണ്ടാകുന്ന ഏത് സമയത്ത് പ്രദക്ഷിണം വയ്ക്കുമ്പോഴെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളൊക്കെ പ്രദക്ഷിണം വയ്ക്കുന്നതിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പ്രച്ഛിന്ന എന്ന് പറഞ്ഞിട്ടുള്ള ആ പദ്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പ്രായെന്ന ശബ്ദം കൊണ്ട് നമ്മൾ പിന്നെ എന്താ, എല്ലാ ഭയങ്ങളെയും ദൂരീകരിക്കുമെന്നും, ദാ എന്ന ശബ്ദം കൊണ്ട് മോക്ഷം കിട്ടുമെന്നും, ഇക്ഷ എന്ന ശബ്ദം കൊണ്ട് സകല പാപങ്ങളും മാറുമെന്നും, സകല മറ്റൈ ശരീര രോഗങ്ങളും ഒക്കെ കഴുകിക്കളയുമെന്ന്, ണം എന്ന ശബ്ദം കൊണ്ടും ഒക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളാണ്. എങ്കിൽ തന്നെയും നമ്മൾ മൂന്നാല് അന്നങ്ങളുണ്ട്, പ്രാധാന്യം, മധ്യാഹ്നം, അപരാഹ്നം, ഇങ്ങനെയൊക്കെയുള്ള സായാഹ്നം എന്നൊക്കെയുള്ള അന്നങ്ങൾ കുറേയുണ്ട് അല്ലേ. എല്ലാ അന്നങ്ങളാണ്, എല്ലാം അന്നത്തിനാണ് അല്ലേ എന്ന് പറഞ്ഞ പോലെ, അങ്ങനെയുള്ള ഓരോ അന്നങ്ങളിൽ പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫലങ്ങളുണ്ടാകുമെന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള പ്രമാണപ്രകാരം വെച്ചാൽ പൂർവാന്യേ വ്യാധിനാശസ്യാൽ, രാവിലെ വെച്ചാൽ പൂർവ അന്നം എന്നുവെച്ചാൽ രാവിലെ പൂർവാന്നത്തുള്ളത്, വ്യാധിനാശസ്യാൽ വ്യാധി രോഗദുരിതങ്ങളിൽ നിന്നുമെല്ലാം മോക്ഷം ലഭിക്കുമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. മധ്യാന്നേ വാഞ്ചവാർദ്ധം ദം എന്നുവെച്ചാൽ മധ്യാന്ന സമയത്ത്, മധ്യാത്തിലേത് എല്ലാ അഭീഷ്ടദായകങ്ങളും എല്ലാ അഭീഷ്ടങ്ങളും ഉദ്ദിഷ്ട കാര്യങ്ങളും ഞാൻ ചെയ്യുമെന്നാണ്. മധ്യാന്നേ വാഞ്ചവാർദ്ധം ദം, സായാഹ്നേ സർവബാലഭഗ്നം. സായാഹ്നം എപ്പോഴാണ്? വൈകുമ്പാട് സമയത്ത് അല്ലെ, സന്ധ്യാനേരത്തുള്ള സമയത്ത്, സായാഹ്ന സമയത്തുള്ളത് പാപത്തിൽ നിന്ന് നാശന. ഏത് ചെല്ലുവർത്തിൽ ഏത് ഗംഗയിൽ കുളിച്ചാലും എന്ന് പറയുന്ന പോലെ, ഗംഗയ്ക്കൊക്കെ പുതിയ പാട്ടുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, അതൊക്കെ കേട്ട് കേൾക്കണം. അപ്പോൾ ആ പിന്നെ പാപനാശനം, പാപ സന്ധ്യാസമയത്ത് നടത്തുന്ന പ്രദക്ഷിണം പാപത്തെ നശിപ്പിക്കുന്നതാണെങ്കിലും, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിരിക്കുന്ന പാപം പോലും നശിക്കുന്നു. നശിക്കുക, എത്ര പ്രദക്ഷിണം വെച്ചാലും ഒരു കുഴപ്പമില്ല മാക്സിമം. പിന്നെ ഓരോരുത്തരുടെ കണക്കുകൊണ്ട് ഓരോ ഭഗവാന്മാർക്ക് ഇത്ര ഇത്ര പ്രദക്ഷിണം വെക്കണമെന്നുള്ളൊരു കണക്കുണ്ട്. അത് അവരുടെ ഇഷ്ടമാണ്, നമ്മുടെ ഇഷ്ടമല്ല. ഭഗവാന്മാർ ഇഷ്ടമല്ലേ, നമുക്ക് ഇഷ്ടം സഹായിച്ചു കൊടുത്തല്ലേ നമ്മുടെ കാര്യങ്ങൾ. ഭഗവാനെ എന്തിനാണ് എല്ലാവരും വിളിക്കുന്നത്? അവിടെ പൂജ നടത്തുന്നത് എന്തിനാണ്? അവിടുത്തെ ചൈതന്യം കൂടാനായിട്ട്, ആൾക്കാർക്ക് അനുഗ്രഹ കലകൾ കൊടുക്കുവാനായിട്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ മൂന്നും ശബരിമലയ്ക്ക് പോകുന്നു, മൂകാംബിയേക്ക് പോകുന്നു, അവിടെ ഇരിക്കുന്ന ദേവിക്ക് ശക്തിയും ശക്തിയും ഫലവും ഉണ്ടെങ്കിൽ, ചൈതന്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സാധിച്ചു വന്നെങ്കിലേ വീണ്ടും വീണ്ടും നിങ്ങൾ അമ്പലത്തിൽ പോകത്തുള്ളൂ അല്ലേ. ഇപ്പം എന്ത് പറഞ്ഞാലും സാധിക്കത്തില്ല, നാളത്തോട് പോകത്തില്ലെന്ന് പറയല്ലേ, നൂറുവട്ടം പറയും, സംശയമില്ലാത്ത കാര്യമാണ്. ഭഗവാന് ഒരു വഴിപാട് പോലും നേരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ വിലക്കെടുക്കുക എന്നുള്ള, ആ എൻ്റെ മോനെ ഗൾഫിലോട്ടൊന്ന് വിട്ടേരേ, ഞാൻ ചുറ്റുവിളക്ക് കത്തിച്ചേക്കാം, നെയ് വിളക്ക് കത്തിച്ചേക്കാം, പാകചാർത്തിയേക്കാം, അല്ലെ ഉഷപൂജ നടത്തിയേക്കാം, അന്തർകാല പൂജ നടത്തിയേക്കാം, ഇത്ര ഒരു ലിറ്റർ അരിയടെ അല്ലെങ്കിൽ 101 ലിറ്റർ അരിയുടെ ശർക്കര പായസം വെച്ച് കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു ചാക്കരിയുടെ അന്നദാനം നടത്തി, ഇതൊക്കെ നല്ലതാണ് കേട്ടോ, ചെയ്തോളൂ കേട്ടോ. ഭഗവാന്മാർക്ക് എന്ത് കൊടുത്താലും ഒന്നും വേണ്ടെന്ന് ഞാൻ പറയത്തില്ല, എന്ത് വേണമെങ്കിലും കൊടുത്തോളൂ. കൊടുക്കും തോറും നിങ്ങൾ കീറിടത്തേ ഉള്ളൂ, സംശയമില്ലാത്ത കാര്യമാണ്. അതാണ് ഭഗവത് ചെയ്തിൻ്റെ ഒന്ന്, എത്രയും നമ്മൾ അങ്ങോട്ടറിയുന്നോ അത്രയും നമ്മൾ ഭഗവാന്മാർ ഇങ്ങോട്ട് തരാനായിട്ട് കാത്തിരിക്കുകയാണ്. നമ്മളങ്ങോട്ട് ചെന്നാൽ മതി, നമ്മൾ ചെല്ലുകയും വേണം, നമുക്ക് യോഗം കൂടെ വേണം. യോഗമില്ലാത്തത് സൂര്യക്ഷയം കൊണ്ടാണ് പലരും പറയുന്നത്, എനിക്ക് ശുക്രനാണ്, വ്യാഴമാണ്, അങ്ങനെയാണ് ഇങ്ങനെന്ന് പറഞ്ഞ് അവരിൽ നിന്നും പൂർവികരിൽ ചെയ്തിരിക്കുന്നതായിട്ടും സ്വയം ചെയ്തിരിക്കുന്നതായിട്ടുള്ള തെറ്റുകൾക്കുള്ള ഫലം ഭഗവാൻ തന്നേ പറ്റുള്ളൂ. ഇപ്പം ഞാനാണ് കലേഷ് കുമാറാണ്, ഗുരുവായൂരപ്പ, ഞാനൊരു പാവമാണ്, എനിക്കൊരു നിവൃത്തിയുമില്ല, എനിക്കൊരു 2 നില കെട്ടിടവും, എനിക്കൊരു 5 കോടി രൂപയുണ്ടായിരുന്നു, ഞാൻ ജോലിസ്യമൊക്കെ നിർത്തി ഞാൻ സ്വസ്ഥമായിട്ട് ജീവിച്ചുകൊണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഗുരുവായൂരപ്പന് തോന്നണം
ഞാൻ നല്ലവനാണോ, ഈ പറയുന്നതൊക്കെ ശരിയാണോ, ഇവനിവിടെ വന്നിട്ട് പറഞ്ഞല്ലോ. അപ്പം ആദ്യം ചെല്ലുമ്പോൾ ആ സമയമാകട്ടെ, നിനക്ക് തരാനുണ്ടെങ്കിൽ ഞാൻ തരാമെന്ന് പറയാം. എൻ്റെ സ്വഭാവം എല്ലാം പുള്ളിക്കാരൻ 100% അറിയാൻ സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഭക്തി കൂടുന്നപ്പോഴാ പിന്നെയും പിന്നെയും ഞാൻ ചെന്ന് അലട്ടും. എൻ്റെ ഭഗവാനെ, എനിക്ക് 2 നിലതാ, എനിക്ക് 5 കോടിതാ, എനിക്ക് 2 നിലതാ, 5 കോടിതാ, ഞാൻ എനിക്ക് ഒരു ജന്മം ജീവിക്കാനുള്ളതാ, അങ്ങനെ പറഞ്ഞ് 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 സഹി കെടുക്കുമ്പോൾ ഭഗവാൻ പറയും, ആ ഇരിക്കട്ടെ, ഒരു 10-25 രൂപ എങ്കിലും ഒരു മാസത്തേക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ആശ്വാസമായി. അതാണ് അനുഗ്രഹകലകൾ. ആ അനുഗ്രഹകലകൾ ഉണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനും ക്ഷേത്രത്തിൽ പോകത്തുള്ളൂ, സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് പ്രദക്ഷിണം ഇങ്ങനെയാണ്. അതുപോലെ തന്നെ അവസാനത്തെ കാര്യം പറഞ്ഞ അർത്ഥയാമേ വിമുക്തിന്ദം. അർത്ഥയാമത്തിൽ, അർത്ഥയാമം എന്ന് പറഞ്ഞ എന്താണ്, നടുപ്പകുതി. നടുപ്പകുതി വെച്ചാൽ രാത്രിയുടെ ചില സന്ധ്യയ്ക്ക് ശേഷം ഉദയം വരെയുള്ള സമയത്തിൻ്റെ പകുതി, അതാണ് അർത്ഥയാമം. യാമങ്ങളിലാണ് കുരുതി നടത്തുന്നേ. അർത്ഥയാമം കഴിഞ്ഞതിന് ശേഷമാണ് കുരുതി നടത്തുക കേട്ടോ. അപ്പോൾ ആ യാമത്തിൽ നമ്മൾ പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ ഏത് കാര്യം സാധിക്കാമെന്നും അതുപോലെ തന്നെ ഇടതുടർന്നുള്ള പ്രദക്ഷിണമാണെങ്കിൽ കാര്യസാധ്യത്തിനും നല്ലതാണ്. ഭഗവാൻ കണ്ണിക്കള്ളാനുള്ള കാര്യങ്ങൾ പിരിയത്തുകൊണ്ട് മാറ്റിത്തരുമെന്നാണ് ഈശ്വരൻ പറയുന്നത്. അതിനും ഓരോരോ പദ്യങ്ങളുണ്ട്. സൂര്യോദയം സമരഭ്യയാ വദർദ്ധം ദേവേൽഭവേ താവത് പ്രദക്ഷിണം കൃത്വാ സർവാൾ കാമത്തിൽ നിന്നും, ചില ആഗ്രഹത്തിൽ നിന്നും മോക്ഷം ലഭിച്ച് നന്മയുണ്ടാകാനും ഏറ്റവും നല്ലതാണ് പ്രദക്ഷിണമെന്നാണ് പറയുന്നത്. ഏകം വിനാകൈശ്ചൈവ ദ്വേ സൂര്യോ ത്രിണീശങ്കരേ. അതോട് ഓർത്തോളുവാ, ഗണപതിക്കൊന്ന്. ഏകം വിനായകൈശ്ചൈവ, ഗണപതിക്ക് ഒരു പ്രദക്ഷിണമാണ് വെക്കേണ്ടത്. ദ്വൈ സൂര്യോ ത്രീണി ശങ്കരേ. ദ്വൈ എന്ന് പറഞ്ഞാൽ അത്ര, രണ്ടാണ്, രണ്ട് സൂര്യനും, ത്രീണി എന്ന് പറഞ്ഞാൽ 3, ശിവനും 3, ദേവി. ഇനി അടുത്ത മധ്യത്തിന് ബാക്കിയുണ്ട്. ചത്വാരി ദേവൈർ വിഷ്ണു ചത്വാരി. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവിക്കും ചത്വാരി, വിഷ്ണുവിന് 4, പിന്നെ ശിവന് 3, ദേവിക്കും വിഷ്ണുവിനും ശാസ്താവ അതാണ് ചത്വാരി ദൈവർ വിഷ്ണു ഛ. ഇത്രയും പേർക്ക് നമ്മൾ ചെയ്യേണ്ടത് ശാസ്താവിനും വിഷ്ണുവിനും ദേവിക്കും 4. ഇടയ്ക്കൊരു തെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ, അത് ശ്രദ്ധികൾ തിരിച്ചിരിക്കുള്ളൂ. ഗണപതിക്കൊന്ന്, സൂര്യന് 2, ശിവന് 3, ദേവിക്കും വിഷ്ണുവിനും ശാസ്താവിനും 4, 4 വീതം. സുബ്രഹ്മണ്യന് സപ്താശ്വരഥം പ്രദക്ഷിണം. സപ്താശ്വരഥം പ്രദക്ഷിണം എന്നാണ് പറയുന്നത്. ശാസ്താവിന് 4 വീതം, സുബ്രഹ്മണ്യന് 5, അരയാലിന് 7. ഇതാണ് പ്രദക്ഷിണ സംഖ്യ. ഇത് സപ്താശ്വരഥം. അശ്വരഥം അശ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൻ്റെതായിട്ടുള്ള എന്താണ് വേരാല് അരയാല് എന്നൊക്കെ പറയുന്ന സംഭവമാണ്. അരയാലിന് 7 എന്നാണ്. ആൽവൃക്ഷത്തിനും ഒരു പ്രത്യേകതയുണ്ട്, അതുകൂടെ പറഞ്ഞേക്കാം. മൂലതോ ബ്രഹ്മരൂപായ, മൂലഭാഗത്ത്, മൂലം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നാളല്ല കേട്ടോ, മൂലം വെച്ചാൽ പ്രശ്നം. മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണേ, മധ്യഭാഗത്ത് വിഷ്ണുവും. എല്ലാവർക്കും ഇതറിയാതെ മലയാളത്തിൽ ഞാനിത് പദ്യം ഉള്ളതുണ്ടെങ്കിൽ പദ്യം പറഞ്ഞ് കേൾപ്പിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമല്ല. എല്ലാവർക്കും അറിയാം ത്രിമൂർത്തികളാണ് അതിൽ പിന്നെ വസിക്കുന്നതെന്നും മൂലഭാഗത്ത് വസിക്കുന്നത് ബ്രഹ്മയാണെന്നും മറ്റേത് വിഷ്ണുവാണെന്നും ശിവനാണെന്നും എല്ലാവർക്കും അറിയാം. അതിപ്പോൾ പദ്യരൂപത്തിൽ പറയുമ്പോൾ മൂലത്രോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണേ അഗ്രതോ ശിവരൂപായേ വൃക്ഷരാജായതേ നമാ. അതാണ് ആ വൃക്ഷരാജൻ, വൃക്ഷത്തിൻ്റെ രാജാവായി നിൽക്കുന്ന ആല് എന്ന് പറയുന്നതായിട്ടുള്ള അവസ്ഥാന്തരമാണ് ഇത്. ഞാൻ ഡയറിയിൽ എഴുതിയിട്ടിട്ടാണ് ഈ പറയുന്നത് കേട്ടോ, എനിക്കൊന്നുമുണ്ട്, എഴുതി തന്നെ ഇട്ടാണ് പറയുന്നത്, സംശയമില്ലാത്ത കാര്യം. അല്ല, പ്രാർത്ഥനാമന്ത്രം ചൊല്ലുന്നത് ഏറ്റവും ഉത്തമമാണ്. അരയാലിന് പ്രദക്ഷിണം വയ്ക്കുമ്പോഴും ഈ പ്രാർത്ഥനാമന്ത്രം ചൊല്ലിയും എം ദൃഷ്ടിയാമ്യച്ചുരോ രോഗേ, അതിൻ്റെ ഫലം കൂടെ കുറഞ്ഞേക്കാം, ഏതായാലും ഇത്രയായി. സ്പൃഷ്ടാ പാവൈ പ്രമുച്ഛതേ യദാശ്രയാചിരം ജീവി തമശ്വദ്ധം നമാ മൃഗം എന്നാണ്. നമ്മൾ ഏതിനെ ദർശിക്കുമ്പോഴോ ഏത് കാര്യമാണ് നമ്മൾ ആലോചിക്കുന്നതെന്ന് വിചാരിച്ചാലോ അതിനെ നമ്മൾ ആചരിച്ചു പോയി ഈ വൃക്ഷത്തിന് അല്ലെ ആൽമരത്തിന് പ്രദക്ഷിണം വെച്ച ഫലമുണ്ടാവുന്നതും എത്രയെ ആചരിച്ചാലും ചിരഞ്ജീവിയായി തീരുന്നത് പ്രകാരമുള്ളതായിട്ടുള്ള അരയാലിനെ
ഞാൻ സ്മരിക്കുന്നു എന്നാണ് പറയുന്നത്. വീടുകളിൽ അരയാലിൻ്റെ സ്ഥാനം തെറ്റി നിന്നാൽ അഗ്നിഭയമുണ്ടാകുമെന്നും യാഗത്തിനും മറ്റിലും അരണി കടഞ്ഞാണ് യാഗാഗ്നി ഉണ്ടാക്കുന്നത്. ആലിൻ്റെ മൂത്ത ഒരു കമ്പ് ഒരറ്റം കൂർപ്പിച്ചെടുത്ത് മറ്റൊരയാൽ കഷ്ണത്തിൽ മറ്റൊരു അരയാൽ അതിനെ മലയാളത്തിൽ പറയുമ്പോൾ അരയാൽ കഷ്ണത്തിലെ കുഴിയിൽ ചിരട്ട ഉപയോഗിച്ച് അമർത്തി വെച്ചുകൊണ്ട് രാ എന്ന ബീജം, രാ എന്നുള്ള രാം അഗ്നി എന്ന അഗ്നി ബീജം ചൊല്ലി കയറിട്ട് വലിച്ച് കറക്കുന്നു. കുറെ കഴിയുമ്പോൾ അഗ്നി ജനിക്കും. ഇതിന് ഷോഡശക്രിയകളെല്ലാം, ഷോഡശക്രിയകളെല്ലാം അരയാലിൻ്റെ കമ്പാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അരയാലിനെ എപ്പോഴും വൃക്ഷരാജൻ എന്ന് പറയുന്നത്. അരണി കടയെന്ന് കണ്ടിട്ടുണ്ടോ? അരണി കടയുക എന്നാണ് പറയുന്നത് കേട്ടോ, ഇതിനകത്തൊന്നും ഇല്ലാത്തതാണ്. അതൊക്കെ നമ്മൾ പറയുന്നതാണ്, ഞാൻ നേരത്തെ ഇത് അരണി കടയുന്നതിൻ്റെ ഒരു കാര്യം പറഞ്ഞതാണ്. വൃക്ഷക്കമ്പ് കുറുമ്പിച്ച് ചിരട്ടയിൽ വെച്ചതിന് ശേഷം അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് നമ്മൾ അത് കല്ലിലും വയ്ക്കും. കല്ലിൽ പഴയ കാലത്തൊക്കെ കൊത്തി ഉണ്ടാക്കുന്നതായിട്ട് കല്ലിൽ വെച്ചതിന് ശേഷം അരണി കടന്ന് എടുക്കുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി തീ ഉണ്ടാകും. ഒരു ചെറിയതായിട്ട് ഞാൻ യജ്ഞങ്ങളും യാഗങ്ങളും കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതിൻ്റെ മുമ്പിൽ നമ്മൾ ഇത് ചിരട്ടയല്ല തൊണ്ടില്ലേ, തൊണ്ടിൻ്റെ ചകിരി നല്ലതായിട്ട് ഇട്ടതിന് ശേഷം അതിൻ്റെ സൈഡിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കയറ് വെച്ചിട്ട് കയറ് കൊണ്ടാണ് തെങ്ങിൻ്റെ ഉൽപ്പന്നങ്ങളുണ്ട്. തെങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പവൃക്ഷം തന്നെയാണ്. ജീവൻ തരുന്നതും മരണം തരുന്നതും ഒക്കെ ആയിട്ടുള്ളതാണ് തെങ്ങ് എന്ന് പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എളിയ മനുഷ്യൻ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ കാണുന്നവരെ സമയത്തേയി അല്ലേ കാണണ്ടേ, വീണ്ടും കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും. കാണണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അങ്ങ് പറഞ്ഞുകൊണ്ടേ അങ്ങ് പോകും. അതുകൊണ്ട് നമുക്കൊരു പത്ത് മിനിറ്റ് നമുക്ക് കാണാം അല്ലേ. ഓക്കേ.